رسول الله صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم മാസം കണ്ടാൽ നിങ്ങൾ ഉപകരിച്ചിരിക്കുക. മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാളാക്കുക. ആ മാസം കണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നാടുകളിൽ ഓരോ മഹല്ലുകളിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഖാലിമാരെ നിയമിക്കുന്നത്. ആ ഖാലിമാർക്ക് മാസം കണ്ട് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് പെരുന്നാൾ ആവുകയുള്ളൂ. അവർ ഉറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പെരുന്നാളില്ല. നമ്മൾ അതിന്റെ ആ ഖാലിമാരെ അതുപോലെ ബൈഅത്ത് ചെയ്ത് അവർ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടവരാണ്. കാരണം ഈ ഖാലിമാരെന്ന് പറയുന്ന ഓരോ മഹല്ലുകളിലേക്കും അതുപോലെ ഓരോ ജില്ലകളിലേക്കും വേർപെട്ടുകൊണ്ട് വിവിധങ്ങളായ ഖാലിമാരാണ്. അപ്പൊ മാസത്തിന്റെ ആ മാസം കാണുന്നതിന്റെ ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും വ്യത്യാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു നാട്ടിൽ കണ്ടാൽ മറ്റുള്ള നാടുകളിലേക്ക് എല്ലാ നാട്ടിലും പെരുന്നാളാക്കാൻ അവിടെ സാധിക്കുകയില്ല. മാസം കാണുന്ന ആ പരിധി അനുസരിച്ചുകൊണ്ട് കർണാടകയിൽ കണ്ടതുകൊണ്ട് അതിൽ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് പെരുന്നാളായി. അതേസമയം കർണാടകയിൽ കണ്ടതുകൊണ്ട് കണ്ണൂരും കോഴിക്കോടും ഉറപ്പിക്കാൻ പറ്റുകയില്ല. അതൊക്കെ വലിയൊരു മസ്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ കാലിമാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുകൊണ്ട് മാത്രമേ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം പരിശുദ്ധമായ റമദാൻ റമദാനിന്റെ നോമ്പ് സ്ഥിരപ്പെടണമെങ്കിൽ ഒരു സാക്ഷിയാണ് ആവശ്യമുള്ളത്. പെരുന്നാൾ സ്ഥിരപ്പെടണമെങ്കിൽ ഇവിടെ രണ്ട് സാക്ഷികൾ ഉണ്ടാകണം, രണ്ട് സാക്ഷികൾ ഹാജരാകണം. ആ രണ്ട് സാക്ഷികൾ വ്യക്തമായി താലിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ താലിന്റെ പെരുന്നാൾ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പൊ ആ ബോധ്യപ്പെടാത്ത ചില താലിമാർ ഇന്ന് ഉറപ്പിച്ചിട്ടില്ല. ബോധ്യപ്പെട്ടവർ ഉറപ്പിച്ച് എന്തുകൊണ്ട് നോമ്പാകുന്നോ നോമ്പാകുന്നോ ഇവിടെ ഫർളായ ആരാധനയെ ബാത്തിലാക്കാൻ വരുന്നില്ല, തുടക്കം കുറിക്കുകയാണ്. പെരുന്നാളാകുമ്പോ 29 നോമ്പ് നോക്കിയിട്ട് അവിടെ രണ്ട് സാക്ഷി ഹാജരല്ലാതെ വെറുതെ ഇങ്ങനെ മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നോമ്പ് ബാത്തിലാക്കിയ ഒരുപാട് ആയിരക്കണക്കായ വിശ്വാസികളുടെ നോമ്പ് ബാത്തിലാക്കിയതിന്റെ ക്രെഡിറ്റ് താലിമാർ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. വ്യക്തമായി ബോധ്യപ്പെടുത്താതിന്റെ പേരിൽ ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ ചില മഹല്ലുകളെ താലിമാർ ഇന്ന് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോ ഈ മഹലിൽ പെരുന്നാളാണെങ്കിൽ തൊട്ടടുത്ത മഹലിൽ ഇങ്ങനെ കർണാടക ഭാഗത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ തൃപ്തിയടയുടെ കാരണം അവിടെ താലിമാർ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പെരുന്നാളാകുമ്പോ നോമ്പ് ബാത്തിലാക്കിയ ശിക്ഷ വരും. വ്യക്തമായി ബോധ്യപ്പെട്ട ആളുകൾ പെരുന്നാളാക്കി നിശ്ചയിച്ചിട്ടുമുണ്ട്. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ഒപ്പിക്കുന്ന ആളാകട്ടെ. ഇന്നത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നതും വലിയ പെരുന്നാൾ എന്ന് പറയുന്നതും ഇസ്ലാമിലെ ഒരു ആഘോഷമാണ്. അള്ളാഹു നമുക്ക് കരിഞ്ഞേറിയ ഒരു ആഘോഷം. യൗമയു ഖതമല്ലാഹു ബിഹി ശഹ്റ റമളാൻ. ഇന്ന് ഖുത്ബയിൽ നിങ്ങൾ കേട്ടു ഈ പരിശുദ്ധമായ പുണ്യങ്ങളുടെ കൊട്ടാരമായ ഒരുപാട് ഓഫറുകൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റമളാൻ. ആ റമദാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്ർ വിശ്വാസികൾ ആഘോഷിക്കുമ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഈ 29 ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളെ മുഴുവനും കളഞ്ഞു മുടിക്കുന്ന രൂപത്തിലുള്ള ആഘോഷം നമ്മൾ ഇന്ന് വരാൻ വേണ്ടി പാടില്ല. നമ്മളെല്ലാവരും ആ രൂപത്തിൽ ഇസ്ലാമികമായ ഒരു ആഘോഷത്തിൽ അടിയുറച്ചുകൊണ്ട് ഇസ്ലാമികമായ ആഘോഷമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഹറാമുകളിൽ നിന്ന് നമ്മൾ എത്രയോ കൂടുതൽ കഴിയും അത്രയും നമ്മൾ അകന്നു നിൽക്കണം. ഇന്നത്തെ ദിവസം എന്നല്ല ഇന്ന് മുതൽ നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ റമദാനിൽ കഴിയലോടുകൂടി നമുക്കൊരു മാറ്റം ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ ഹറാം വന്നു പോകരുത്, അരുതായ്മകൾ വന്നു പോകരുത്, തെറ്റുകൾ വന്നു പോകരുത്. എന്റെ ജീവിതം ഇനിയുള്ള ജീവിതങ്ങൾ ഞാൻ ലൈലത്തുൽ ഖദറിലും പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അല്ലാഹുവിനോട് ഖേദിച്ച് ദുആ ചെയ്യുന്നു. അതെല്ലാം അല്ലാഹു സ്വീകരിക്കണം. ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്നവരാകുക, ജമാഅത്തിന് കൃത്യമായി വരുന്നവരം ആകുക, അതുപോലെ സുന്നത്തായ ഒരുപാട് നോമ്പുകൾ വരുന്നുണ്ട്, ആ നോമ്പുകൾ കൃത്യമായി നിർവഹിക്കുന്നവരാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, അവസാന കാലഘട്ടം വരുമ്പോൾ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തിന്മയെ തിന്മ കാണുന്ന സമയത്ത് അതിനെ എതിർക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാട്. അവസാന കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളിനോട് അടുത്തുകൊണ്ട് ഈ ലോകത്ത് സംജാതമാകും. തിന്മക്കെതിരെ ആരെങ്കിലും കുടിയാടിയാൽ, ആരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയുന്ന ഒരു സമുദായം ഈ രാജ്യത്ത് ഈ ലോകത്ത് വരുമെന്ന് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ആ സമയത്ത് ഏത് രൂപത്തിലാണ് തിന്മയെ എതിർക്കാൻ കഴിയുന്നത് അത് പണ്ഡിതനും അതുപോലെ മഹല്ലുകളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഒരു അരുതായ നാട്ടിൽ വരുമ്പോൾ ആ അരുതായ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ നാട്ടിൽ
അള്ളാഹുവിന്റെ ശാപം മറന്നു, അള്ളാഹുവിന്റെ ആ ശാപം മറന്നു. മാത്രമല്ല സല്ലി തന്നല്ലാഹു അലൈഹിം, അവർക്കെതിരെ വലിയ 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 അക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ടുവരും. മാത്രമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടം വരുമ്പോ വലിയവരെ ബഹുമാനിക്കാത്ത ഒരു സമുദായം, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത ഒരു സമുദായം, ഇവിടങ്ങൾ പറഞ്ഞു വലിയവരോട് കാരുണ്യം കാണിക്കാത്തവരും, അതുപോലെ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും, വലിയവരെ മൂത്തവരെ ബഹുമാനിക്കാത്തവരും, വലിയ സമിന്ന എന്നിൽ പെട്ടവരല്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ വലിയവരെ ബഹുമാനിക്കാത്ത ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും ഉപദേശിക്കാൻ, മൂത്തവർ ഉപദേശിക്കാൻ, ആ ഉപദേശം ഉൾക്കൊള്ളാൻ നമ്മുടെ ചെറിയ ന്യൂ ജനറേഷൻ ഉൾക്കൊള്ളാത്ത, അതുപോലെ അംഗീകരിക്കാത്ത, അവർക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്താണ് ആ കാലഘട്ടത്തിൽ അവർക്ക് സംഭവിക്കുന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, മൂത്തവരെ ബഹുമാനിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത ഒരു കാര്യം വന്നാൽ, അതുപോലെ നന്മകൾ പറഞ്ഞതിന് ഉൾക്കൊള്ളാത്ത ഒരു കാലഘട്ടം വന്നാൽ, അവർക്ക് വേണ്ടി അവരുടെ നേതാക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, പക്ഷേ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. അവർക്ക് വേണ്ടി ശ്രദ്ധമേറ്റ സഹായങ്ങൾ ചെയ്യുന്നു, അവർക്ക് സഹായം കിട്ടുന്നില്ല. അവർക്ക് വേണ്ടി ആ പൊറുക്കലിനെ ചോദിക്കുന്നു, അവർക്ക് പൊറുക്കൽ കിട്ടുന്നില്ല. ആ ഒരു സമുദായം, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയുടെ ആ മുത്തുനബിയുടെ ചരിതകൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തി നല്ല പോലെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ദിവസം എല്ലാവരും സ്നേഹം പങ്കിട്ടുകൊണ്ട്, അതുപോലെ ചെറിയ ചെറിയ പാപങ്ങൾ രോഗികളായ ആളുകളെ സന്ദർശിക്കുന്ന കഴിയുമെങ്കിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും മുഅ്മിനീങ്ങൾ എല്ലാവരും സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ട് ഗുരുഗുരാന്തരം കയറിയിറങ്ങി എല്ലാവരോടും സ്നേഹം കാണിക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാ വിശ്വാസികളെയും എല്ലാ മുഅ്മിനീങ്ങളെയും ഏകോദര സഹോദരന്മാരായി കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസവും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ പെരുന്നാൾ നമുക്കറിഞ്ഞൊരു പാഠമായി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പെരുന്നാൾ ദിവസമായതുകൊണ്ട് കൂടുതലായി ഞാൻ പ്രസംഗിക്കുന്നില്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ.